എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ ഓർത്തൊരു പായൽ തന്നെ എടുക്കുക ആ വ്യക്തി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ഇപ്പോഴും എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം മൂന്നാം പൈലായ സ്വീകരിച്ചിട്ട് റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ ഇപ്പോഴും ജീവിതത്തിൽ നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങളെ ഏറ്റവും കൂടുതൽ തിരിച്ച് സ്നേഹിക്കണം ഒരു വ്യക്തി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷയും സ്വപ്നവും നിങ്ങൾ കൊടുത്ത് സ്നേഹിച്ചൊരു വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകണമെന്ന് നിങ്ങൾക്കരുതിയൊരു വ്യക്തി ആ വ്യക്തിയെ മാത്രം സ്നേഹിച്ചതിൽ ഒരു പരിധിയും വെച്ചില്ല ഒരുപാട് സ്നേഹങ്ങൾ വാരി കോരിയാ വ്യക്തിക്ക് കൊടുത്തു എന്നിട്ടും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു കിട്ടിയില്ല നിറംമങ്ങിയ ഒരു സ്നേഹം മാത്രമാണ് കിട്ടിയത് പലപ്പോഴും അതുതന്നെ ഇല്ലാതെയായി പിന്നീട് അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്നേഹം തുടർച്ചയായി കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥ സ്നേഹമുണ്ടായിരുന്നപ്പോഴും ആ വ്യക്തിക്ക് ജീവിതത്തിൽ നിങ്ങളോടുള്ള സമീപനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോൾ അകന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു വേദന എന്തെങ്കിലും ആ വ്യക്തി തന്നിലേക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കുമോ നിങ്ങൾക്ക് ഇത്രയേറെ വിഷമമുണ്ടായിട്ടും ആ വ്യക്തി ഒന്നും പറയുന്നില്ല ആ വ്യക്തി ഒന്നിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ആ വ്യക്തി തൻ്റെ സ്നേഹത്തെക്കുറിച്ചോ നാളത്തെ സമീപനങ്ങളെക്കുറിച്ചോ ഒന്നും കാര്യമായി സംസാരിക്കുന്നില്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സ്വപ്ന വൈകല്യങ്ങളുണ്ടായി നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമോ അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾക്കിഷ്ടമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് ആ വ്യക്തി ആരെയൊക്കെയോ ഭയപ്പെടുകയാണ് ചില ആളുകളെ ആ വ്യക്തി ആ വ്യക്തി എന്ത് ചെയ്യും ആ വ്യക്തികളോട് അല്ലെങ്കിൽ ചില കമ്മിറ്റ്മെൻറ്റുകൾ ആ വ്യക്തിക്ക് ഉണ്ടായിപ്പോയി ആ കമ്മിറ്റ്മെൻറ്റുള്ള ആളുകളെ പിണക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ ആ വ്യക്തി ശക്തമായൊരു നിലപാടെടുത്തെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായേനെ ഒരിക്കൽ പോലും ശക്തമായ നിലപാടെടുക്കാതെ ആ വ്യക്തി കടന്നുപോയി തൽഫലമായി അവിടെ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയുണ്ടായി കൃത്യമായ നിലപാട് ആ വ്യക്തി എടുക്കാതെ പോയത് മൂലം ആ വ്യക്തിയുടെ മനസ്സ് അറിയാനും നിങ്ങൾക്ക് കഴിഞ്ഞില്ല ആരെയൊക്കെയോ ഭയപ്പെടുകയാണ് ആ വ്യക്തി നിങ്ങളെ എതിർക്കുന്ന ചിലരുമായിട്ടുള്ള ആ വ്യക്തിയുടെ ബന്ധം അവർ ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുമ്പോൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് ആ വ്യക്തി സത്യത്തിൽ ആ വ്യക്തിക്ക് അങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല ആ വ്യക്തിക്ക് കൃത്യമായ നിലപാടതിൽ സ്വീകരിക്കാം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കും പക്ഷേ ആ വ്യക്തി ഭയപ്പെടുകയാണ് മറ്റു ചിലരെ അവരെ അവർക്കെന്ത് തോന്നും ഇവർക്കെന്ത് തോന്നും എന്നിത്യാദി ചിന്തകളുമായി ഭയപ്പെട്ട് നിൽക്കുന്ന ആ വ്യക്തിയാണ് നമ്മൾ കാണുന്നത് ഒട്ടും ശരിയല്ലാത്തൊരു നിലപാട് ആ വ്യക്തി സ്വീകരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലിപ്പോഴുള്ള ഒരു ചിന്ത ഒരു ഭയം അത് മാറി വരുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും അത് ഉടൻ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഓർമ്മിച്ചു പക്ഷെ മൂവ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല മുന്നിലേക്ക് പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല അവ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലൊരു ഇളക്കം സംഭവിക്കും ഇപ്പോഴുള്ള ആ ഒരു സ്റ്റാൻഡിൽ നിന്നൊരിളക്കം സംഭവിച്ച് അത് ഒരു ഇളക്കം അവിടെ സംഭവിച്ച് അത് നിങ്ങളിലേക്ക് ഓടിയെത്തുന്ന ഒരു പ്രേരണ ഉണ്ടാകുകയും ചെയ്യും അടുത്തതായി താറാവിൻ്റെ കുഞ്ഞിനെ പയിലായി തിരഞ്ഞെടുത്തൊരു റീഡിംഗ് ആണ് ഇപ്പോഴും അവർ നിങ്ങളെ എന്ന് ചോദിച്ചാൽ അവർ ഓർമ്മിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് ഒന്നുകിൽ നിങ്ങളുടെ ചില പ്രവർത്തികൾ നിങ്ങളുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ ചില സമീപനങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാതെ വന്നിരിക്കുന്നു എങ്ങനെ നിങ്ങളിലേക്ക് എത്തണമെന്നുള്ളത് ആ വ്യക്തിക്കൊരു രൂപവുമില്ല മാത്രമല്ല ആ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ചിലർ ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഇടത്തുള്ളവർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുവരെ പ്രധാനപ്പെട്ടവരായിരുന്ന ആളുകൾ അവരുടെ ഒരു ശക്തമായ താക്കീത് നിങ്ങളിലേക്ക് എത്തുന്നതിന് ആ വ്യക്തിക്ക് കഴിയുന്നില്ല പക്ഷെ മാനസികമായിട്ട് നിങ്ങളിലേക്ക് എത്താനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ മനസ്സിൻ്റെ ചിന്ത അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്ത നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ ഈ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ആളുകൾ ആ വ്യക്തിയെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല അവർക്കും അറിയാം ആ വ്യക്തി ഒരു അവസരം കിട്ടിയാൽ നിങ്ങളിലേക്ക് ഓടിയെത്തുമെന്ന് അറിയാം ആ അവസരം കിട്ടാതെ പോകുന്നതിനൊരു കാരണം നിങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നില്ല നിങ്ങളുടെ നിലപാടെടുക്കലിൽ ചില ദൂഷ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് നിങ്ങൾ ശക്തമായൊരു നിലപാടെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയും ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ നിലപാട് ഇല്ലായ്മ ഒരു പ്രതിസന്ധിയായിട്ട് മാറുന്നുണ്ട് ആ പ്രതിസന്ധി ആ വ്യക്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിക്ക് കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയും അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ആ നിലപാടിലേക്ക് പോകാനും കഴിയും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നിലപാട് നിങ്ങളെടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾ കൃത്യമായ നിലപാട് എടുക്കാതെ വരുമ്പോൾ ആ വ്യക്തിക്ക് അതിൽ മൂവ് ഓൺ ചെയ്ത് പോകാൻ കഴിയുന്നില്ല മാത്രമല്ല നിങ്ങളുടെ നിലപാടില്ലായ്മ ആ വ്യക്തിയെ ദുർബലപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ശക്തമായ ആത്മവിശ്വാസത്തോടെ ഒരു നിലപാടെടുക്കുക ഇവിടെ ആ വ്യക്തിക്ക് അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹമുണ്ട് പക്ഷേ ശക്തമായ ചില എതിർപ്പുകൾ അതിനെ പ്രതിരോധിക്കാൻ ആ വ്യക്തിക്ക് ഒറ്റക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുമെങ്കിലും നിങ്ങളൊരു നിലപാടെടുക്കുന്നില്ല നിങ്ങളുടെ നിലപാടെടുക്കായിക ആ വ്യക്തിയെ ഒരു തീരുമാനം എടുക്കുന്നതിന് അശക്ത ആശക്തയാക്കുന്നു അശക്തനാക്കുന്നു അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഒരു ചെറിയ സപ്പോർട്ട് ഒരു ധൈര്യവും ആ വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും അതിലൂടെ മുന്നോട്ട് പോയി നിങ്ങളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ നിലപാട് ഇല്ലായ്മ പ്രശ്നമാകുന്നു ആ വ്യക്തി വ്യക്തിക്ക് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് ആ വ്യക്തി നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ നിലപാടില്ലായ്മ ഇവിടെ ഒരു കുറവ് നിങ്ങളിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെന്തോ ഭയപ്പെടുന്നുണ്ട് ഈ കാര്യത്തിനെ കുറിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ആ വ്യക്തിക്ക് ഭയമില്ല പക്ഷെ ആ വ്യക്തിക്ക് ഒരു പ്രേരക പ്രേരണ ശക്തി വരുന്നില്ല അതായത് ആ വ്യക്തി ദുർബലപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതിനുള്ള അറിവും വിവരമേ ആ വ്യക്തിക്കുള്ളൂ പക്ഷേ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക